വസിച്ചും കുഞ്ഞുമക്കളെ ഈശമിശയ്ക്ക് ശുതി ആയിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണല്ലോ ആ കൊറോണയൊക്കെ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് ബോറടിച്ചോ സാരില്ലന്നേ എല്ലാം ശരിയാവും അപ്പം നമുക്കിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് ഒരു നിമിഷം ഈശോയുടെ ഒരു ചിത്രം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശോയുടെ ചിത്രം മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോയെ ഇന്നത്തെ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്ന് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന അറിവുകൾ ഗ്രഹിക്കാനും പഠിക്കാനും അതിൽ വളരാനും ഞങ്ങളുടെ ഓർമ്മയെയും ബുദ്ധിയെയും അങ്ങ് അനുഗ്രഹിക്കണമേ വിശുദ്ധ ചാൾസ് ബെറോമിയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എല്ലാവരും കണ്ണുകൾ തുറന്നേ ആ ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ അപ്പം നമ്മൾ ആറാം ക്ലാസ്സിലെ കുട്ടികളാണല്ലേ ആറാം ക്ലാസ്സിലെ രണ്ടാം പാടമാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ ആ ടെക്സ്റ്റ് ബുക്കിൽ രണ്ടാം പാഠം തുറന്നു വെച്ചേ എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെൻസില് കൊണ്ടും നിങ്ങളതിൽ അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ രണ്ടാം പാടത്തിൻ്റെ പേരെന്താണെന്നറിയോ ഒന്ന് നോക്കിയേ എന്താണ് ആ അബ്രഹാം അല്ലേ ഒന്ന് ഉറക്കെ പറഞ്ഞെല്ലാവരും രണ്ടാം പാടത്തിൻ്റെ പേരാണ് അബ്രഹാം അബ്രഹാം ആരായിരുന്നു അറിയാമോ നിങ്ങൾക്ക് അബ്രഹാം നമ്മുടെ പൂർവ്വ പിതാവാണ് പിന്നെ വിശ്വാസികളുടെ പിതാവാണ് കേട്ടിട്ടുണ്ടോ അപ്പോൾ ആ ചിത്രം നോക്കിയേ ഇതാരുടെ ചിത്രമാണ് ആ ആരുടെയാണ് ഗാന്ധിജിയുടെ അല്ലേ എല്ലാവർക്കും അറിയാം ഗാന്ധിജി ആരായിരുന്നു ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവായിരുന്നു എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഗാന്ധിജി രാഷ്ട്രപിതാവായത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായത് അതായത് നമുക്ക് വേണ്ടി ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം നയിച്ചു അല്ലേ അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അങ്ങനെയാണ് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവായത് ഇതുപോലെ ഒത്തിരിയേറെ ത്യാഗത്തിലൂടെയും സഹനത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടാണ് അബ്രഹാം നമ്മുടെ വിശ്വാസികളുടെ പിതാവായിട്ട് മാറിയത് അപ്പോൾ ഈ വിശ്വാസികളുടെ പിതാവായ അബ്രഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം എല്ലാവരും റെഡിയാണല്ലോ ഓക്കെ ഇനി ബൈബിളിൽ എവിടെയാണ് ഈ അബ്രഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബൈബിൾ പഠിച്ചില്ലേ ഏത് ഭാഗത്താണ് അതിരിക്കട്ടെ ബൈബിളിൽ എത്ര പുസ്തകമുണ്ടെന്ന് പറഞ്ഞേ എത്ര പുസ്തകമുണ്ട് ഒന്ന് പറഞ്ഞേ ആ എഴുപത്തി മൂന്ന് പഴയ നിയമമുണ്ട് പുതിയ നിയമമുണ്ട് അല്ലേ പഴയ നിയമത്തിൽ എത്ര പുസ്തകമുണ്ട് പഴയ നിയമത്തിൽ നാൽപ്പത്താറ് അല്ലേ പുതിയ നിയമത്തിലോ പറഞ്ഞേ ഇരുപത്തേഴ് ആ പഴയ നിയമത്തിൽ നാൽപ്പത്താറും പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴും പുസ്തകങ്ങളുണ്ട് ആകെ എഴുപത്തി മൂന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇതിൽ ഏത് ഭാഗത്താണ് അബ്രഹത്തെക്കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് എവിടെയാണ് ബൈബിളിലെ ആദ്യത്തെ പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകം ഏതാണ് ഒന്ന് പറഞ്ഞേ ഏതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം അല്ലേ ആ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലാണ് അബ്രഹത്തെക്കുറിച്ച് അബ്രഹത്തിൻ്റെ വിളിയെക്കുറിച്ച് പറയുന്നത് ഇനി നമുക്ക് അബ്രഹത്തിൻ്റെ ചരിത്രം പഠിക്കാം ഇപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അബ്രഹത്തിൻ്റെ പേര് വിവരങ്ങളൊക്കെ പഠിക്കണം നിങ്ങളുടെ പേര് വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം പറയും നിങ്ങളുടെ പേര് പറയും അല്ലേ പിന്നെ നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് പറയും പിന്നെയോ നിങ്ങളുടെ സ്ഥലപ്പേര് നിങ്ങളുടെ ഇടവേഗയുടെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂള് നിങ്ങളുടെ ക്ലാസ് പിന്നെ മുതിർന്നവരാണെങ്കിൽ അവരുടെ ജോലിയൊക്കെ പറയും അല്ലേ ആ അങ്ങനെ നമുക്ക് നമ്മുടെ പൂർവ്വ പിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രഹത്തിൻ്റെ ചരിത്രം പഠിക്കാം പേരെന്തായിരുന്നു അബ്രഹത്തിൻ്റെ നിങ്ങളെല്ലാവരും പറയും അബ്രഹാം ശരിയല്ലേ അല്ല അബ്രഹത്തിൻ്റെ പേര് അബ്രാം എന്നായിരുന്നു എന്തായിരുന്നു അബ്രാം ദൈവം വിളിച്ചതിന് ശേഷമാണ് അബ്രഹാം ആയി മാറുന്നത് ദൈവം കൊടുത്ത പേരാണ് അബ്രഹാം അപ്പോൾ ആദ്യത്തെ പേരെന്തായിരുന്നു അബ്രാം ഇനി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്തായിരുന്നു പിതാവിൻ്റെ പേര് തേരാഹ് എന്തായിരുന്നു തേരാഹ് ഒന്ന് പറഞ്ഞെല്ലാവരും തേരാഹ് അപ്പോൾ തെരാഹിന് മൂന്ന് മക്കളുണ്ട് ആരൊക്കെയായിരുന്നു അബ്രഹാം നാഹോർ ഹാരാൻ ഓക്കെ ഇനി ഈ അബ്രഹാം എവിടെയാണ് താമസിച്ചിരുന്നത് അദ്ദേഹം ജനിച്ചത് ഊർ എന്ന സ്ഥലത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഊർ എന്ന് എവിടെയാണെന്നറിയോ ഊർ ഊർ മെസപ്പിട്ടാമിയയിലാണ് ഇന്നത്തെ ഏകദേശം ഈ ഇറാഖിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഈജിപ്ത് അന്നത്തെ ഈജിപ്തായിരുന്നു അവിടെയാണ് ഊർ ഈ സ്ഥലത്താണ് അബ്രഹാം ജനിച്ചതെങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നത് ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അത്രയും പഠിച്ചല്ലോ ഇനി അബ്രഹാം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത് അല്ലേ ഇരുപതിൽ രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ കാലഘട്ടത്തിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഏതൊക്കെയാണ് എ ഡിയും ബി സിയും അല്ലേ നമ്മൾ എവിടെയാണ് എ അല്ലേ എ ഡി രണ്ടായിരത്തി ഇരുപത് അപ്പോൾ നിങ്ങൾ ജനിച്ചത് ഏത് വർഷമാണ് നിങ്ങൾ ആറാം ക്ലാസ്സിലെ കുട്ടികളല്ലേ ഇപ്പം ഏകദേശം രണ്ടായിരത്തി എട്ട് ഒമ്പത് ഈ കാല വർഷത്തിലായിരിക്കും നിങ്ങൾ ജനിച്ചത് ഇനി അബ്രഹം ജനിച്ചതോ അബ്രഹാം ജനിച്ചത് ബി സിയിലായിരുന്നു അതായത് ബിഫോർ ക്രൈസ്റ്റ് ഈശോയ്ക്ക് മുൻപ് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് അതായത് ബി സി പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അബ്രഹാം ജീവിച്ചിരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞേ ആ ബി സി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇനി ഈ അബ്രഹത്തിൻ്റെ ജോലി എന്തായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പച്ചൻ്റെ ജോലി അറിയാം അല്ലേ അബ്രഹത്തിൻ്റെ ജോലി എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി ആടുമേക്കലായിരുന്നു കിട്ടിയല്ലോ അന്നത്തെ കാലത്ത് ആടുമേയ്ക്കലും കൃഷിപ്പണിയുമൊക്കെ ആയിരുന്നു പ്രധാനപ്പെട്ട ജോലികൾ അപ്പോൾ അബ്രഹത്തിൻ്റെ ജോലി എന്തായിരുന്നു ആടുമേയ്ക്കൽ ഇനി അബ്രഹം വിവാഹിതനായിരുന്നു ആയിരുന്നോ ആ വിവാഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരെന്താണ് സാറ എന്താണ് സാറ പഠിക്കാൻ എളുപ്പമല്ലേ സാറാന്നുള്ള പേര് ചെറിയ പേരാണല്ലേ ഇനി അബ്രഹത്തിന് മക്കളുണ്ടായിരുന്നു അബ്രഹത്തിന് മക്കളില്ലായിരുന്നു കാരണം എന്താണെന്നറിയോ ആ അബ്രഹത്തിൻ്റെ ഭാര്യയായ സാറ വന്ധ്യയായിരുന്നു വന്ധ്യ എന്ന് പറഞ്ഞത് എന്താ അറിയോ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ആ അതായത് സാറയ്ക്ക് കുഞ്ഞുങ്ങൾ ജനിക്കില്ല അപ്പോൾ അബ്രഹത്തിനും സാറയ്ക്കും കുഞ്ഞുങ്ങളില്ലായിരുന്നു അവർ വൃദ്ധരായിരുന്നു ഇനി ദൈവം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ അബ്രഹത്തെ പരിചയപ്പെടുമ്പോൾ അബ്രഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു എന്നറിയോ അബ്രഹത്തിന് എഴുപത്തഞ്ച് വയസ്സുണ്ടായിരുന്നു കുറേ പ്രായമായല്ലേ അപ്പൂപ്പൻ്റെ പ്രായമായില്ലേ അപ്പോഴേക്കും വൃദ്ധനായി സാറയും വൃദ്ധയായി കുഞ്ഞുങ്ങളുമില്ലായിരുന്നു അങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കൽ ദൈവം അബ്രഹത്തെ വിളിക്കുന്നത് ദൈവം അബ്രഹത്തെ വിളിച്ചു നിങ്ങളെ നിങ്ങളെ മാതാപിതാക്കൾ വിളിക്കാറില്ലേ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ നിങ്ങളുടെ അ അപ്പച്ചനും അമ്മച്ചൊക്കെ നിങ്ങൾ വിളിക്കാറില്ലേ എന്തിനാണ് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യാനൊക്കെയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വിളിക്കാറ് അല്ലേ പക്ഷെ ദൈവം അബ്രഹത്തെ വിളിച്ചത് ഒരു വലിയ ദൗത്യം ഏൽപ്പിക്കാനാണ് എന്താണെന്നറിയാമോ ആ വലിയ ദൗത്യം ആ ദൈവം അബ്രഹത്തോട് പറഞ്ഞു നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ ബന്ധുക്കളെയും നിന്റെ പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ വരണം എന്തൊക്കെയാണ് ദൈവം അബ്രഹത്തോട് ഉപേക്ഷിക്കാൻ പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ നിൻ്റെ ദേശം ഏതായിരുന്നു ദേശം എവിടെയാണ് അബ്രഹം ജീവിച്ചിരിക്കുന്നത് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഹാരാനിൽ അല്ലേ അപ്പം നിൻ്റെ ദേശം പിന്നെ ബന്ധുജനങ്ങളുണ്ട് അവർ പിന്നെ പിതൃഭവനം അതായത് പിതാവായ തേരാഹിൻ്റെ ഭവനം ഇതെല്ലാം വിട്ടുപേക്ഷിച്ച് ദൈവം കാണിച്ചു തരുന്ന ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് അബ്രഹത്തോട് ദൈവം ആവശ്യപ്പെട്ടു നമ്മളാണീ പോവോ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ എങ്കിലും അബ്രഹം പോകാനായിട്ട് റെഡിയായി അബ്രഹം പോയി അങ്ങനെ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം അബ്രഹം യാത്ര പുറപ്പെട്ടു ഏതാണ് ഏതാണീ സ്ഥലമെന്നറിയാമോ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കാനാന് ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാനാന് ദേശം ഇല്ലല്ലേ അപ്പോൾ നമുക്ക് കാനാൻ ദേശത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ അപ്പോൾ എബ്രഹാം തൻ്റെ പിതൃഭവനത്തെയും ബന്ധുക്കളെയും ദേശത്തെയും എല്ലാം വിട്ട് കാനാൻ ദേശത്തേക്ക് പോയി അപ്പോൾ നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിച്ചത് ഇന്ന് ഓർത്ത് നോക്കിയേ അബ്രഹത്തിൻ്റെ ഹിസ്റ്ററി പഠിച്ചു അല്ലേ ജീവചരിത്രം മുഴുവൻ നമുക്കറിയാം എവിടെയാണ് ജനിച്ചത് ഊറിൽ ജോലി എന്തായിരുന്നു ആടുമേക്കൽ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് ഏത് കാലഘട്ടത്തിലാണ് ആ ബി സി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഭാര്യയുടെ പേരെന്തായിരുന്നു ഒന്ന് പറഞ്ഞേ സാറ അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ അത് നിങ്ങൾക്കൊരു ചെറിയ ജോലി തരാം എന്താണെന്നറിയോ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അപ്പച്ചനെയും അമ്മച്ചേയും സഹോദരി സഹോദരന്മാരെല്ലാം വീട്ടിലെല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ ഈ ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം വായിക്കണം എല്ലാവരും വായിക്കൂലേ ആ വായിച്ച് പിന്നെ നിങ്ങൾ തനിച്ചും വായിച്ച് ആ ഭാഗം പഠിക്കണം വേറൊരു ജോലിയും കൂടെ തരാം എന്താണെന്നറിയോ നിങ്ങളുടെ നമുക്ക് ബൈബിളിൽ നിന്ന് നമ്മുടെ പിതാവായ അബ്രഹത്തിൻ്റെ ഹിസ്റ്ററി ചരിത്രം കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ ഒരു ചരിത്രം വേണ്ടേ അപ്പം മൈ സ്റ്റോറി മൈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗീസിൻ്റെ നോട്ട്ബുക്കിൽ ഭംഗിയായിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് നിങ്ങളുടെ ജനന സ്ഥലം തീയതി നിങ്ങളുടെ മാമോദീസ ദിവസം പിന്നെ നിങ്ങളുടെ ഗോഡ്ഫാദറ് ഗോഡ് മദർ പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ച ദിവസം ഇതെല്ലാം എഴുതി ഭംഗിയായിട്ട് നിങ്ങളുടെ കാറ്റഗസ് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം വയ്ക്കണം ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ഈശോയോട് ഇന്നത്തെ ദിവസത്തിനായി ഇന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്കായി അറിവുകൾക്കായി നന്ദി പറയാം നല്ലവനായ ഈശോയെ ഞങ്ങളെ എന്നും കാത്തു സംരക്ഷിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും അബ്രഹത്തെ പോലെ വിശ്വസ്തയോടെ അനുസരണത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ആമേ